Hello guys, assalamu alaikum. Welcome back to another video. In this video, we നമ്മുടെ വീടുകളിൽ നമുക്ക് എങ്ങനെ കറിവേപ്പില തൈകൾ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ കറിവേപ്പില കൂടുതലായിട്ടും കടയിൽ നിന്ന് വാങ്ങാറാണ് അതിനകത്ത് എന്തായാലും മായങ്ങളും കീടനാശിനികളും എന്തായാലും ഉണ്ടാവും അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ വീടുകളിൽ എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക നമുക്കറിയാം ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് കറിവേപ്പില എന്ന് പറയുന്നത് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കൊക്കെ തന്നെ ഇവ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ വൈറ്റമിൻ എ ആൽ സമ്പുഷ്ടമാണ് നമ്മുടെ കറിവേപ്പില എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് മുടി നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പില നമ്മൾ എണ്ണ കാച്ചുന്നതിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ് നമുക്ക് കറിവേപ്പില തൈകൾ നല്ല ഹെൽത്തി ആയിട്ട് മൂന്ന് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാം അതായത് ചട്ടിയിൽ വേണമെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും നിലത്തൊക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും കറിവേപ്പില പ്ലാന്റ്സ് നടുന്ന സമയത്ത് നമ്മൾ മണ്ണ് നിറയ്ക്കുമ്പോൾ മണ്ണും മണലും ചാണകപ്പൊടിയും ഇവ മൂന്നും തുല്യ അളവിലെടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ നടാനായിട്ട് ഇവ മൂന്നും മിക്സ് ചെയ്തിട്ട് ചട്ടിയിലാണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും നിലത്തൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് അപ്പം നമ്മുടെ കറിവേപ്പില തൈകൾ നല്ലതുപോലെ വളരാനായിട്ട് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ് സൂര്യപ്രകാശം നല്ലതുപോലെ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ കറിവേപ്പില തൈകൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ദിവസേന നനയ്ക്കുകയും ചെയ്യുക അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറിവേപ്പില വളർന്നു തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആറുമാസം വരെ അതിൽ നിന്ന് ഇല പറിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പെട്ടെന്ന് ഇല പറിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കറിവേപ്പില പ്ലാന്റിൻ്റെ വളർച്ച മുരടിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി നമ്മുടെ കറിവേപ്പില നല്ല രീതിയിൽ വളർന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇലകളിൽ വരുന്ന കീടങ്ങളും അതുപോലെ തന്നെ പുഴുക്കളൊക്കെയാണ് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുക ആ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ അതിൻ്റെ ഇരട്ടി നമ്മൾ നോർമൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നമുക്ക് നല്ലതുപോലെ നമ്മൾ വേരിലേക്കും അതുപോലെ തന്നെ ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു പ്രക്രിയ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് പുഴുക്കളെയും കീടങ്ങളെയും ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പിന്നെ നമുക്ക് കറിവേപ്പില നല്ല രീതിയിൽ വളരാനായിട്ട് സഹായിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ മീൻ മുറിക്കുമ്പോൾ മീനിൻ്റെ വേസ്റ്റും അതുപോലെ തന്നെ മീൻ കഴുകിയിട്ടുള്ള വെള്ളവും നമുക്ക് നമ്മുടെ കറിവേപ്പിലയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ല രീതിയിൽ മണ്ണ് മൂടിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പിലയിൽ നല്ല തളിരില വരാനായിട്ട് സഹായിക്കും നല്ല ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയാണിത് അതുപോലെ തന്നെ ചാരം ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വേസ്റ്റും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പഴത്തിൻ്റെ തോലൊക്കെ നമുക്ക് ഒരു ബക്കറ്റിൽ ഒരു പാത്രത്തിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു വെള്ളം നമ്മുടെ കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ കറിവേപ്പില നല്ല ഗ്രോത്ത് ഉണ്ടാവാനായിട്ടും അതുപോലെ തന്നെ നല്ല തളിരില വരാനായിട്ടും അതുപോലെ തന്നെ നമ്മൾ പേരിൽ നിന്നൊക്കെ പൊട്ടി പുതിയ തൈകൾ ഉണ്ടാവാനായിട്ടൊക്കെ ഒരുപാട് സഹായിക്കുന്ന നല്ല രീതിയിൽ വളരാനായിട്ട് സഹായിക്കുന്ന ഒരു രീതിയാണ് അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് കറിവേപ്പില നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കും ഇനി നമ്മൾ പറിച്ചെടുക്കുന്ന കറിവേപ്പില നമുക്ക് ഫ്രഷായി തന്നെ ഒരാഴ്ച വരെ നമുക്ക് കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു രീതിയാണിത് ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ കുപ്പിയിൽ എങ്ങാനും നല്ല നോർമൽ വാട്ടർ എടുക്കുക അപ്പോൾ അതിലേക്ക് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ കറിവേപ്പില ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ആ വെള്ളമൊന്ന് മാറ്റി കൊടുക്കാം ഈ മെത്തേഡ് ഉപയോഗിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെ നമ്മുടെ കറിവേപ്പില ഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും നമ്മുടെ കറിവേപ്പില തൈകൾ നല്ല രീതിയിൽ തഴച്ച് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടിപ്സുകൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ